കേരള നവോത്ഥാന നായകരിൽ പ്രധാനിയാണ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ ജനിച്ചത് 1878 ജനുവരി 2 കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ്. മന്നത്ത് പത്മനാഭൻ ജനിച്ചത് 1878 ജനുവരി 2 കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ്. അദ്ദേഹം പ്രൈമറി സ്കൂൾ അധ്യാപകനായും വക്കീലായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രൈമറി സ്കൂൾ അധ്യാപകനായും വക്കീലായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം കേരള മദൻ മോഹൻ മാളവ്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കേരള മദൻ മോഹൻ മാളവ്യ എന്ന് അറിയപ്പെട്ടിരുന്നത് മന്നത്ത് പത്മനാഭനായിരുന്നു. അദ്ദേഹത്തെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ ആയിരുന്നു. അദ്ദേഹത്തെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ ആയിരുന്നു. PSC ചോദ്യമാണ്, ആരാണ് കേരള മദൻ മോഹൻ മാളവ്യ? മന്നത്ത് പത്മനാഭനാണ് കേരള മദൻ മോഹൻ മാളവ്യ. അദ്ദേഹം നായർ ഭൃത്യജന സംഘം രൂപീകരിച്ചത് 1914 ഒക്ടോബർ 31 അദ്ദേഹം നായർ ഭൃത്യജന സംഘം രൂപീകരിച്ചത് 1914 ഒക്ടോബർ 31 നായർ ഭൃത്യജന സംഘമാണ് പിന്നീട് നായർ സർവീസ് സൊസൈറ്റി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. അപ്പോൾ എക്സാമിന് നായർ സർവീസ് സൊസൈറ്റി എന്നാണ് രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ 1914 ഒക്ടോബർ 31 അതിൻ്റെ ആദ്യത്തെ പേര് നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു. 1921 മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നത് 1921. മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണ ജാഥ നടത്തി. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരം വരെയായിരുന്നു സവർണ ജാഥ. PSC ചോദ്യമാണ്, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആര്? മന്നത്ത് പത്മനാഭനാണ് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത്. അദ്ദേഹം ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. 1931 ആരംഭിച്ച ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം 1945 NSS പ്രസിഡന്റ് ആകുന്നത്. മന്നത്ത് പത്മനാഭൻ NSS പ്രസിഡന്റ് ആകുന്നത് 1945. നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. NSS ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. എന്നാൽ അദ്ദേഹം NSS പ്രസിഡന്റ് ആകുന്നത് 1945. പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. മന്നത്ത് പത്മനാഭൻ ജനിച്ചത് 1878 ജനുവരി 2 കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള പെരുന്നയിലാണ്. അദ്ദേഹം കേരള മദൻ മോഹൻ മാളവ്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ ആയിരുന്നു. അദ്ദേഹം 1914 ഒക്ടോബർ 31 നായർ ഭൃത്യജന സംഘം രൂപീകരിച്ചത്. നായർ ഭൃത്യജന സംഘമാണ് പിന്നീട് നായർ സർവീസ് സൊസൈറ്റി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി അദ്ദേഹം വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചു. അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് അംഗമാകുന്ന വർഷം ഓർത്തിരിക്കുക, 1921. അദ്ദേഹം ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം NSS പ്രസിഡന്റ് ആകുന്നത് 1945. മന്നത്ത് പത്മനാഭന്റെ പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം 1947.
മന്നത്ത് പത്മനാഭന്റെ പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം 1947 ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. 1949 മന്നത്ത് പത്മനാഭനുമായി പ്രധാനപ്പെട്ട വർഷമാണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അദ്ദേഹം അംഗമാകുന്നത് 1949. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അദ്ദേഹം അംഗമാകുന്നത് 1949. അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആകുന്നതും 1949. 1949 മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അദ്ദേഹം അംഗമാകുന്നത് 1949. അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡൻ്റായി നിയോഗിക്കപ്പെടുന്നതും 1949. മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം. ശ്രദ്ധിക്കുക, മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം. മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. 1950 ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചത്. മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം. മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. 1950 ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചത്. EMS ഗവൺമെന്റിനെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനായിരുന്നു. ഓർക്കുക, EMS ഗവൺമെന്റിനെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനായിരുന്നു. 1959 June 12 വിമോചന സമരം ആരംഭിച്ചത്. 1959 June 12 വിമോചന സമരം ആരംഭിച്ചത്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ നിയമത്തിനെതിരെയായിരുന്നു വിമോചന സമരം. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ നിയമത്തിനെതിരെയായിരുന്നു വിമോചന സമരം. വിമോചന സമരം എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് പനമ്പിള്ളി ഗോവിന്ദമേനോനായിരുന്നു. വിമോചന സമരം എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് അല്ലെങ്കിൽ വിമോചന സമരം എന്ന പേര് നിർദ്ദേശിച്ചത് പനമ്പിള്ളി ഗോവിന്ദമേനോൻ ആയിരുന്നു. വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിഖ ജാഥ അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. ശ്രദ്ധിക്കുക, വിമോചന സമരം എന്ന പേര് നിർദ്ദേശിച്ചത് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിഖ ജാഥ അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. അങ്ങനെ വിമോചന സമരത്തിൻ്റെ ഭാഗമായി 1959 July 31 EMS മന്ത്രിസഭ പിരിച്ചുവിട്ടു. ശ്രദ്ധിക്കുക, വിമോചന സമരത്തിൻ്റെ ഭാഗമായി 1959 July 31 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു.
1959-ലാണ് മന്നത്ത് പത്മനാഭന് ഭാരത കേസരി ബഹുമതി ലഭിക്കുന്നത്. 1959-ലാണ് മന്നത്ത് പത്മനാഭന് ഭാരത കേസരി ബഹുമതി ലഭിക്കുന്നത്. അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് പുരസ്കാര സമർപ്പണം നടത്തിയത്. ശ്രദ്ധിക്കുക, മന്നത്ത് പത്മനാഭന് ഭാരതകേസരി ബഹുമതി ലഭിക്കുന്നത് 1959-ലാണ്. പുരസ്കാര സമർപ്പണം നടത്തിയത് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. 1957-ലാണ് എൻ്റെ ജീവിത സ്മരണകൾ പ്രസിദ്ധീകരിച്ചത്. 1957-ലാണ് എൻ്റെ ജീവിത സ്മരണകൾ പ്രസിദ്ധീകരിച്ചത്. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിക്കുന്നത് 1966-ലാണ്. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിക്കുന്നത് 1966-ലാണ്. മന്നത്ത് പത്മനാഭൻ സമാധിയാകുന്നത് 1970 ഫെബ്രുവരി 25. മന്നത്ത് പത്മനാഭൻ സമാധിയാകുന്നത് 1970 ഫെബ്രുവരി 25. മന്നം സമാധി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ്. മന്നം സമാധി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ്. പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. വിമോചന സമരം എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് പനമ്പിള്ളി ഗോവിന്ദമേനോനായിരുന്നു, അല്ലെങ്കിൽ വിമോചന സമരം എന്ന പേര് നിർദ്ദേശിച്ചത് പനമ്പിള്ളി ഗോവിന്ദമേനോനാണ്. വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. വിമോചന സമരത്തെ തുടർന്ന് 1959 ജൂലൈ 31-ന് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പിരിച്ചുവിട്ടു. 1959-ലാണ് അദ്ദേഹത്തിന് ഭാരത കേസരി ബഹുമതി ലഭിക്കുന്നത്. അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് പുരസ്കാര സമർപ്പണം നടത്തിയത്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. 1957-ലാണ് എൻ്റെ ജീവിത സ്മരണകൾ പ്രസിദ്ധീകരിച്ചത്. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിക്കുന്നത് 1966-ലാണ്. മന്നത്ത് പത്മനാഭൻ സമാധിയാകുന്നത് 1970 ഫെബ്രുവരി 25-നാണ്. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം പെരുന്നയിലാണ്. കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് മന്നം സമാധി സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് 1989-ലാണ്. മന്നത്ത് പത്മനാഭൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് 1989-ലാണ്.